സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. 54th സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ജനപ്രിയ ചിത്രമടക്കം 9 പുരസ്കാരങ്ങൾ നേടി ആടുജീവിതം പുരസ്കാര നേട്ടത്തിൽ തിളങ്ങി. കാതൽ മികച്ച സിനിമ. 54th കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിൽ മികച്ച നൃത്ത സംവിധാനത്തിനുള്ള അവാർഡ് കുന്നംകുളം കാണിപ്പയ്യൂർ മധുപ്പുള്ളി വേലായുധൻ മകൻ MV ജിഷ്ണുദാസിന് ലഭിച്ചു. വീടിന്റെ ടെറസിൽ സൂക്ഷിച്ച വൈക്കോൽ കത്തിനശിച്ചു. വാഗ കൈപ്പാങ്കുളങ്ങര ക്ഷേത്രം റോഡിൽ മടത്തുംപടിക്കൽ വേലായുധൻ മകൻ സത്യന്റെ വീടിന്റെ ടെറസിൽ സൂക്ഷിച്ചിരുന്ന വൈക്കോലാണ് കത്തിനശിച്ചത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി പാവറട്ടി പോലീസിൽ പരാതി നൽകി. മുണ്ടൂർ കിരാലൂർ വേലൂർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് KCYM കിരാലൂർ യൂണിറ്റും ഫ്രണ്ട്സ് കിരാലൂരും ചേർന്ന് മാർച്ച് സംഘടിപ്പിച്ചു. മരത്തംകോട് ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സ്കൂളിൽ നടന്ന തൃശൂർ ജില്ലാ സഹോദയയുടെ കീഴിലുള്ള CBSE സ്കൂളുകളിലെ അധ്യാപകരുടെ കലോത്സവം വർണ്ണാഭമായി. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചിങ്ങപ്പിറവി ദിനമായ ശനിയാഴ്ച നടക്കുന്ന ചിങ്ങമഹോത്സവത്തിന് വിളക്കൊരുക്കം നടത്തി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ 18 നാളികേരമിറഞ്ഞുള്ള പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. പുതുശ്ശേരി അയ്യംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണ ചടങ്ങുകൾ സമാപിച്ചു. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസഫ് ദേവാലയത്തിൽ പരിശുദ്ധ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആചരിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ CLC യൂണിറ്റിന്റെ 98th വാർഷികം ആഘോഷിച്ചു. നമ്മൾ ചാവക്കാട്ടുകാർ ഒരു ആഗോള സൗഹൃദ കൂട്ടിന്റെ നേതൃത്വത്തിൽ ആദര സദസ്സ് നടന്നു. ആയമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലബിന്റെ 18th വാർഷികവും ഉണ്ണി രജീഷ് 2nd ചരമ വാർഷികാചരണത്തിന്റെ ഭാഗമായി നേത്രപരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയുടെ ആൽത്ര സെന്ററിലെ മാതാവിന്റെ കപ്പളയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോഹണ തിരുനാൾ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഗുരുവായൂർ താണിയിൽ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ കർഷക മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ നൽകുന്ന പുരസ്കാരത്തിന് അച്ചടി മാധ്യമ വിഭാഗത്തിൽ മരത്തംകോട് സ്വദേശി പോൾസൺ താം അർഹനായി. ലഹരി നിർമ്മാർജ്ജന സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേച്ചേരി മമ്പൽഹുദയിൽ നേതൃസംഗമം സംഘടിപ്പിച്ചു. പോർക്കുളം അഗതിയൂർ സെന്റ് ജോർജ് സിറിയൻ സിംഹാസന ചാപ്പൽ കൂതാശ നടന്നു. കുര്യാക്കോസ്മോർ DS കോറസ് മെത്രോപൊലിത്ത ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. NSS ചാവക്കാട് താലൂക്ക് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വന്നിരുന്ന രാമായണ മാസാചരണം സമാപിച്ചു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA എൻവയോൺമെന്റ് സയൻസ് ആൻഡ് മാനേജ്മെന്റിൽ 1st റാങ്ക് നേടിയ സി ഐശ്വര്യയെ CPM താമരപ്പിള്ളി നോർത്ത് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ കുന്നംകുളം ബ്യൂറോ ഓഫ് ആർട്സ് ആൻഡ് ക്രിയേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25,000 രൂപ നൽകി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സഹായഹസ്തവുമായി കേച്ചേരി പീപ്പിൾസ് സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രവർത്തകർ. സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. ഇതോടെ സിസിടിവി ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.